അപ്പോൾ സഗരൻ്റെ 60,000 പുത്രന്മാരും സഗരൻ്റെ തന്നെ ആജ്ഞപ്രകാരം ഈ യജ്ഞാശ്വത്തെ തേടി ഇങ്ങനെ ഭൂമി കുഴിച്ച് അങ്ങനെ പോയി. അവർ കപിലമഹർഷിയുടെ കോപാഗ്നിയിൽ ദഗ്ധന്മാരായി, ഭസ്മരാശീകൃതന്മാരായി, അവർ വെറും ചാനൽ കൂമ്പാരമായി മാറി. അപ്പോൾ സഗരൻ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. സഗരൻ എന്താണ്? പുത്രാൻ ചിരകഥാൻ ജ്ഞാത്വ എന്നാണ്. കുറേ കാലമായല്ലോ പുത്രന്മാർ പോയിട്ട്, 60,000 പോയിട്ട് കുറേ കാലമായി, അവരുടെ ഒരു വിവരമില്ല എന്ന് പറഞ്ഞപ്പോൾ നത്താരം അബ്രവീത്. എങ്ങനെ? മഹത്തായ തേജസ്സുള്ള നപ്താവ്. നപ്താവ് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, പൗത്രൻ. ഇവിടെ അംശുകൻ, നമ്മുടെ സഗരൻ്റെ മകനാണ് അസമഞ്ജൻ. അസമഞ്ജൻ നമ്മൾ കണ്ടു. അത് അസമഞ്ജൻ എന്ന് പറയുന്ന മകൻ കേശിനിയിൽ ഉണ്ടായവനും സഗരനെ കേശിനിയിൽ ഉണ്ടായ അസമഞ്ജൻ. പിന്നെ ഗരുഡൻ്റെ സഹോദരി സുപർണഭഗിനിയായ സുമതിയിലുണ്ടായവരാണ് 60,000 മക്കൾ. ഈ അസമഞ്ജൻ മഹാതല്ലിപ്പുളി ആയതുകൊണ്ട് അസമഞ്ജനെ രാജ്യത്തു നിന്ന് തല്ലിപ്പുറത്താക്കി. അസമഞ്ജൻ്റെ മകനാണ് അംശുമാൻ. നത്താരം, നത്താവ് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി. ആ അംശുമാനോട് സഗരം പറഞ്ഞു, നിൻ്റെ ചെറിയച്ഛന്മാരെ ഇളയച്ഛന്മാരെ 60,000 ആൾ പോയിട്ട് കാലം കുറേ, അവരെക്കുറിച്ച് ഒരു വിവരമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവരെ അന്വേഷിച്ച് പുറപ്പെട്. ഞാനിവിടെ യജ്ഞദീക്ഷ ധരിച്ചിരിക്കാം. ഞാനും യജ്ഞത്തിന് വന്ന ഋത്വിക്കുകളും അതിന് വേണ്ട പുരോഹിതന്മാരൊക്കെ യജ്ഞത്തിൻ്റെ ദീക്ഷ ധരിച്ച് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് 60,000 നിൻ്റെ ഇളയച്ഛന്മാരെ, എൻ്റെ മക്കളെ, ഞാൻ അശ്വത്തെ അന്വേഷിക്കാൻ വിട്ടത്. അവർ അശ്വത്തേയും കൊണ്ടുവന്നില്ല, അശ്വത്തെ കട്ടവനെയും അവർ പിടിച്ചു കൊണ്ടുവന്നില്ല. നീ എന്തായാലും ഒന്ന് പൊക്കോ എന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മാത്രമല്ല ഒന്നും കൂടി പറഞ്ഞു, അന്തർഭൗമാനി സത്വാനി. അതെ, അന്തർഭൗമം, ഭൂമിയുടെ അന്തർഭാഗത്താണ് തിരയേണ്ടത്, എവിടേക്കാണല്ലോ ഇവർ പോയിക്കണേ പാതാളം കുഴിക്കാൻ. അന്തർഭൗമാനി സത്വാനി മഹാന്തി. അവർ വലിയ സത്വങ്ങളാണ്, വലിയ സത്വങ്ങളാണ്. അതുപോലെ തന്നെ അത് മനുഷ്യരെ ഉപദ്രവിക്കുന്നതാണ്. അന്തർഭൗമാനി സത്വാനി. അപ്പോൾ അതുകൊണ്ട് തേഷാം പ്രതിഘാതാർത്ഥം, അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തോ, സാസിം ഗൃഹേഷ്വകാർമുഖം, വില്ലും, അസി എന്ന് പറഞ്ഞ വാള്, അസി വില്ലും വാളും എടുത്തോളോ. അപ്പോൾ അന്തർഭൗമാനി സത്വാനി മഹത്തുക്ക മഹാന്തി എന്നാണ്. വലിയ വലിയ വലിപ്പമുള്ള ശരീരവലിപ്പമുള്ളതാണ്, കായബലം, ഉഗ്രകായന്മാരാണ് ഈ ഭൂമിയുടെ അടിയിലുള്ള സത്വങ്ങളെ. അവർ ബലവാന്മാരുമാണ്. അതെ, അപ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി സാസിം ഗൃഹീഷ്വകാർമുഖം, അസി വിൽ വാളും കാർമുഖം വില്ല് എടുത്ത് പോക്കോളാം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സഗരൻ പറഞ്ഞപ്പോൾ അസിം ധനുംച ആദായ, അസിം ധനുംച ആദായ, വാളും വില്ലും എടുത്തിട്ട് നമ്മുടെ അംശുമാൻ എന്ത് ചെയ്തു, സ്പീഡിൽ കിട്ടാവുന്ന സ്പീഡിൽ പോയിട്ട് അംശുമാൻ തൻ്റെ 60,000 മറ്റേ ഇളയച്ഛന്മാരുണ്ട്, അവർ കുഴിച്ച വഴി കൂടെ ഇങ്ങനെ പോയി 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 ദിശാഗജത്തെ കണ്ടു. രസാതലത്തിലാണ് ആദ്യം പോയത്. രസാതലത്തിലേക്കാണല്ലോ മറ്റവർ ആദ്യം പോയത്. അപ്പോൾ രസാതലത്തിൽ ചെന്നപ്പോൾ അവിടെ ദേവദാനവയക്ഷൈഹി, ദേവദാനവയക്ഷന്മാരാലും, അതുപോലെ പിശാച പതകാദിഭി, അതാണ് പിശാച പതകം ഉരകം, അങ്ങനെയാണ്, പിശാച പതകോരകൈഹി ദേവദാനവയക്ഷോഭി പിശാച പതകോരകൈഹി പൂജ്യമാനം ദിശാഗജം എന്നാണ്. ദേവദാനവയക്ഷന്മാരാലും, ദേവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ ഇവരാലും പിശാച പതക ഉരകൈഹി, പിശാചുക്കളാലും, പതകം എന്ന് പറഞ്ഞ പക്ഷികളാലും ഉരകങ്ങളാലും പാമ്പുകളാലും പൂജിക്കപ്പെടുന്ന ദിശാഗജത്തെ കണ്ടു. അത് കിഴക്കുള്ള ദിശാഗജത്തിൻ്റെയൊക്കെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ ഭാഗത്തിൽ. അത് അതിൻ്റെ പേര് വിരൂപാക്ഷൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ ഇളയച്ചന്മാരെ കണ്ടുവോ, നമ്മുടെ അശ്വത്തെ ഞങ്ങളുടെ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, എൻ്റെ ഇളയച്ചന്മാർ എവിടേക്കാണ് 60,000 ആളുകൾ പോയത്, അങ്ങ് അവരെ കണ്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ ദിശാഗജം പറഞ്ഞു, നീ അവർ പോയ വഴിക്ക് തന്നെ പൊക്കോ, നീ അശ്വത്തെയും കൊണ്ട് നീ വിജയിച്ചു പോകും എന്ന് പറഞ്ഞു ആ ദിശാഗജം. അങ്ങനെ കിഴക്കൻ ദിക്കിലുള്ള ദിശാഗജത്തെ കണ്ടതിന് ശേഷം സർവാൻ ദിശാഗജാൻ യഥാക്രമം യഥാന്യായം പ്രഷ്ടും ഉപചക്രമേ എന്നാണ്. അംശുമാൻ സർവാൻ ദിശാഗജാൻ, മറ്റ് ദിക്കുകളിലും ദിശാഗജങ്ങളുണ്ടല്ലോ, കിഴക്ക് വിരൂപാക്ഷൻ, തെക്ക് മഹാബൽമൻ, പടിഞ്ഞാറ് സൗമനസൻ, വടക്ക്, നാല് സ്ഥലത്തും ഈ ദിശാഗജങ്ങളുണ്ട്. കിഴക്കുള്ള ആളോട് ചോദിച്ചു, അതുപോലെ സർവാൻ ദിശാഗജാൻ മറ്റ് ദിശാഗജങ്ങളോടൊക്കെ എന്തു ചെയ്തു ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു എന്നുള്ളതാണ്. യഥാക്രമം യഥാന്യായം വേണ്ട രീതിയിലും ക്രമത്തോടുകൂടിയും പ്രഷ്ടും ഉപചക്രമേ ചോദിക്കാൻ തുടങ്ങി, സമുപചക്രമേ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഓരോ ദിഗ്ഗജങ്ങളോടും, എൻ്റെ അച്ഛന്മാർ എവിടേക്കാണ് പോയത്. അപ്പോൾ ആ ദിഗ്ഗജങ്ങൾ എന്ത് പറഞ്ഞു, ദിശാഗജങ്ങൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നീയ ധൈര്യമായിട്ട് പൊക്കോ, നീയ അശ്വത്തെയും കൊണ്ട് സഹയ ഹയത്തോടുകൂടിയവനായി, ഹയ എന്ന് പറഞ്ഞാൽ കുതിര, സഹയ എന്ന് പറഞ്ഞാൽ ഹയത്തോടുകൂടിയവനായി നീയ മടങ്ങിപ്പോകും, നിനക്ക് വിജയമുണ്ടാകും, നീ പൊക്കോളാൻ പറഞ്ഞു. എല്ലാ ദിശാഗജങ്ങളും അത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അംശുമാൻ ആ അവരുടെ വാക്ക് മുഖവിലക്കെടുത്ത്, എവിടെയാണോ നമ്മുടെ സകരന്മാർ ഭസ്മരാശീകൃതന്മാരായി ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടേക്ക് പോയി, കുറച്ച് ആ വഴി അവർ സഞ്ചരിച്ച വഴിയെ തന്നെ അദ്ദേഹം ഇങ്ങനെ പോയി 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 ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു, ഭസ്മരാശി, ഒരു ഭസ്മരാശി കണ്ടു, ഒരു വെണ്ണീറിൻ്റെ കൂട്ടം കണ്ടു. തത്ര അവിദൂരത, അതിൻ്റെ അധികം ദൂരത്തല്ലാതെ തന്നെ, ചരന്തം യജ്ഞീയം അശ്വം ദദർശ, ഈ ഭസ്മരാശിയുടെ ഈ ചാമ്പൽ കൂനയുടെ അടുത്ത് തന്നെ, അവിദൂരത അത്ര ദൂരത്തല്ലാതെ തന്നെ ഇങ്ങനെ നടക്കുന്ന യജ്ഞീയം അശ്വം ച ദദർശ, യജ്ഞത്തിനുദ്ദേശിച്ച അശ്വത്തെയും കണ്ടു. അപ്പോൾ തൻ്റെ ഈ 60,000 ഇളയച്ചന്മാർക്ക് ഈ ഗതി വന്നതോടുകൂടി, ഗതി വന്നുവല്ലോ എന്നോർത്ത് നമ്മുടെ അംശുമാന് സങ്കടമെന്ന്. അപ്പം അംശുമാൻ ഇവർക്കൊക്കെ സലിലക്രിയ, ജലക്രിയ ചെയ്യാൻ ഇച്ഛിച്ചു എന്ന്, കർത്തുകാമൻ ഐ, ജലക്രിയ ചെയ്യാൻ ഇച്ഛിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ ജലം, ജലാശയം കണ്ടില്ല. ഇവർക്ക് ഒരു ഉദകക്രിയ, മരിച്ചുപോയവർക്ക് ജലക്രിയ ചെയ്യാമെന്ന് വെച്ച്, അവരുടെ ആത്മാക്കൾക്ക് ഗതി കിട്ടാൻ വേണ്ടി ജലക്രിയ, സലിലക്രിയ ചെയ്യാം എന്ന് വെച്ച് അതിന് ഉദ്യമിച്ച ഈ അംശുമാൻ, അവിടെ ജലാശയത്തിൻ്റെ പൊടി പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ദൃഷ്ടിം വിസാരിയ, അവിടെ ചുറ്റും തൻ്റെ ദൃഷ്ടിയെ ഇങ്ങനെ വ്യാപിപ്പിച്ചപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആരെ കണ്ടു, പിതൃണാം മാതുലം അനിലോപമം ഖഗാധിപം സുപർണം അപശ്യത് എന്നാണ്. പിതൃണാം മാതുലം, തൻ്റെ പിതാക്കളുടെ അമ്മാമൻ ആയ അനിലോപമം, കാറ്റിനോട് തുല്യൻ ആയ, വേഗതയിൽ കാറ്റിനോട് തുല്യൻ ആയ ഖഗാധിപം, ഖഗം എന്ന് പറഞ്ഞ പക്ഷി, പക്ഷിയുടെ അധിപൻ, പക്ഷികളുടെ അധിപനായ സുപർണം ഗരുഡനെ കണ്ടു എന്നാണ്. അപ്പോൾ ഈ 60,000 സകരന്മാരെന്ന് പറയുന്നത് സുമതിയുടെ മക്കളാണ്, കശ്യപൻ്റെ മകളാണ് സുമതി. ആ സുമതിയിൽ സകരന് ഉണ്ടായവരാണ് ഈ 60,000 മക്കൾ. അവരെ സുമതിയുടെ ആങ്ങളെയാണ്, സുപർണ ഭഗിനി ആണ് സുമതി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സുപർണ എന്ന് പറഞ്ഞാൽ ഗരുഡൻ, സുപർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ ഭഗിനി, അനന്തരവളാണ്, ഗരുഡൻ്റെ പെങ്ങളാണ് സുമതി. ആ സുമതിയിലാണ് സകരന് 60,000 മക്കളുണ്ടായി. അങ്ങനെ പിതൃണാം മാതുലം, തൻ്റെ അച്ഛന്മാരുടെ മാതുലനായ ആരെ കണ്ടു, അനിലോപമം ഖഗാധിപം, അനിലോപമ സുപർണം ദദർശ അല്ലെങ്കിൽ അപശ്യത്, എന്തായാലും വിരോഹനെ കണ്ടു, സുവർണനെ കണ്ടു. അപ്പം സുവർണം പറഞ്ഞു,
ഈ രാജാക്കന്മാരെ എന്താണ് മഹതാ കപിലേന ദഗ്ധാഹ, മഹത്തായ കപിലനാൽ അവരെ ദഹിപ്പിക്കപ്പെട്ടവരാണ്. തേഷാം ലൗകികാം സലിലക്രിയാം, ലൗകികമായ ജലത്തെ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, ഗംഗാജലം വരും ഹിമവതഹ ഹിമവാൻ്റെ ദുഹിത പുത്രിയായ ഗംഗയുടെ ജലം, ആ ഗംഗയുടെ ജലത്തിലാണ് ഇവർക്ക് ഉദകക്രിയ ചെയ്യേണ്ടത്. അതല്ലാണ്ട് സാധാരണ ലൗകികമായ ജലം കൊടുത്താൽ അവർ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടാവും, ലോകപാവനി ഏതാൻ ഭസ്മരാശീകൃതാൻ പ്ലാവയൽ എന്നാണ്. ഈ ലോകപാവനിയായ ഗംഗ, ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കാൻ ശക്തിയുള്ള ഗംഗ, ഭസ്മരാശീകൃതന്മാരായ ഇവരെ അങ്ങോട്ട് മുക്കട്ടെ, പ്ലാവയൽ അങ്ങോട്ട് മുക്കട്ടെ. അപ്പോളോ ലോകകാന്തയായ അവളാൽ ഗംഗയാൽ, ലോകകാന്തയാ തയാ ഗംഗയാ, ആ ഇവരെ ഈ ലോകകാന്തയായ ലോകത്തിന് മുഴുവൻ മനോഹരിയായ ഈ ഗംഗ ഇവരെ ക്ലിന്നാം അവ നനയ്ക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടിക്കോളും, സൽഗതി കിട്ടിക്കോളും. അതുകൊണ്ട് ഗംഗയുടെ ജലത്തിൽ വേണം ഇവർക്ക് ഉദകക്രിയ ചെയ്യാൻ. ലൗകികം സലിലം പോരാ, ലൗകികമായ ജലം പോരാ, ദിവ്യമായ ഗംഗ. അപ്പോൾ ഗംഗയെ ദേവന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ടു, ഗംഗയുടെ ജലത്തിൽ തന്നെ ഈ ഇവരുടെ ഭസ്മം, ഭസ്മരാശി കൂട്ടങ്ങളെ അങ്ങോട്ട് മുക്കണം. ഭസ്മരാശി കൂട്ടമെന്ന് പറയണ്ട, ഭസ്മരാശിയെ അല്ലെങ്കിൽ ഭസ്മക്കൂട്ടത്തെ ഗേറ്റ് പിടിയുന്ന പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഭസ്മരാശിയെ അങ്ങോട്ട് മുക്കണം. അപ്പം അവർക്ക് എന്ത് കിട്ടും, സൽഗതി കിട്ടും. ലോകാന്തയാ തയാ ഗംഗയാ, ലോകാന്തയായ ആ ഗംഗയാൽ ക്ലിന്നന്മാരാക്കപ്പെട്ട ഈ ഭസ്മരാശീകൃതന്മാർക്ക് സ്വർഗതി കിട്ടും. അതുകൊണ്ട് നീ ഇപ്പം ചെയ്യേണ്ടത് അശ്വം ആദായ, അശ്വയജ്ഞീയം അശ്വം ആദായ, ഹയം ആദായ. ഈ യജ്ഞത്തിന് നിയോഗിച്ചിട്ടുള്ള ഇപ്പോൾ കുതിരയെ കണ്ടു കിട്ടിയല്ലോ, അതിനെ കൊണ്ടുപോയിട്ട് നിൻ്റെ അച്ഛന് കൊടുക്ക്, എന്നിട്ട് ആ യജ്ഞം നിവർത്തിപ്പിച്ചാൽ പറഞ്ഞ് ഗരുഡൻ പറഞ്ഞ പ്രകാരം അംശുമാൻ അവിടെ നിന്ന് ത്വരിതമായിട്ട് വളരെ വേഗത്തിൽ സ്പീഡിൽ ഈ മറ്റേ തുരകത്തെയും കൊണ്ട് അശ്വത്തെയും കൊണ്ട് നേരെ രാജാവ് തൻ്റെ മുത്തച്ഛൻ അസമഞ്ജൻ്റെ അച്ഛൻ സഗരൻ്റെ അടുത്ത് വന്നു. ഉണ്ടായ ചരിത്രമൊക്കെയാണ് പറഞ്ഞു. അതെ, സുബർണൻ എന്തൊക്കെ പറഞ്ഞു, ഗരുഡൻ പറഞ്ഞതും ഈ കണ്ട കാര്യങ്ങളും മുഴുവൻ ആര് പറഞ്ഞു, അംശുമാൻ സഗരനോട് പറഞ്ഞു. തസ്യ തദ്വചനം ശ്രുത്വ, അവനെ ഘോരസങ്കാശം വചനമെന്നാണ്. ഈ ഘോരമായിരിക്കുന്ന, കാരണം 60,000 പുത്രന്മാർ കരിഞ്ഞു പോയി എന്നാണ്, അത് കേട്ടതോടുകൂടി ഈ കപിലനെ അല്ല മറ്റേ ഈ കപിലൻ്റെ അഗ്നിയിൽ തൻ്റെ 60,000 പുത്രന്മാർ ഭസ്മമാക്കി ചെയ്യപ്പെട്ടു എന്ന് കേട്ടതോടുകൂടി നമ്മുടെ ഈ സഗരന് അത് വളരെ കഠിനമായ വചനം, ഘോരമായ വിഷയമാണല്ലോ, അത് വളരെ കഷ്ടമായ കാര്യമാണ്. അദ്ദേഹം ഉടൻ തന്നെ യഥാകൽപ്പം യഥാവിധി യജ്ഞം നിർവർത്തയാമാസ എന്നാണ്. യഥാകൽപ്പം, ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പോലെ യഥാവിധി, വിധിയനുസരിച്ച് യജ്ഞം നിർവർത്തയാമാസ, യജ്ഞത്തെ ചെയ്തു. യജ്ഞം കഴിഞ്ഞു, യജ്ഞം കഴിഞ്ഞ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഗംഗയെ തിരിച്ചു കൊണ്ടുവരുന്ന എന്ന വിഷയത്തിൽ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ എന്തു ചെയ്തു, സമഹാൻ രാജ, ആ മഹത്തായ രാജാവ് മഹതാകാലേന അഗത്വ, മഹത്തായ കാലം കൊണ്ട് തൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കാതെ, ലക്ഷ്യം എന്താണ്, ഗംഗയെ കൊണ്ടുവന്ന് ഈ ഭസ്മരാശി അതിൽ മുക്കുക, എന്നിട്ട് തൻ്റെ മക്കൾക്ക് മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അത് സാധിക്കാതെ വന്നതോടുകൂടി ഗത്വ എന്തു ചെയ്തു അദ്ദേഹം, 30,000 വർഷസഹസ്രാണി, 30,000 വർഷ രാജ്യം കൃത്വ ദിവം ഗത. 30,000 വർഷസഹസ്രാണി രാജ്യം കൃത്വ ദിവം ഗത, 30,000 വർഷം രാജ്യം ഭരിച്ച് അദ്ദേഹം സ്വർഗദിവം ഗത, ദിവംഗതനായി. ദിവം ച സ്വർഗം, സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ സഗരൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ 60,000 മക്കൾക്ക് ഉദകക്രിയ ചെയ്യാൻ ഗംഗാദേവി ഇപ്പോഴും വന്നിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ച യജ്ഞം നടന്നു. അങ്ങനെ സഗരൻ 30,000 വർഷം രാജ്യം ഭരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഇതിൻ്റെ അടുത്ത വിഷയം നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നമസ്തേ.